ഹൈ ഫ്രണ്ട്സ്, ഞാൻ അക്കു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ചാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ കൂടെ ഉള്ളത് നല്ല കട്ട പ്രോ പ്ലേയേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എലൈറ്റൊക്കെ ഉള്ള നല്ല കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് കൂടിയാണ് നമ്മുടെ കൂടെ ഈ ഒരു സ്കോഡിലുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റോണറുണ്ട്, ഹാർലോ ഉണ്ട്, അതുപോലെ തന്നെ ഹിറ്റ്മാൻ ബോസും ഉണ്ട്. അപ്പോൾ ഗൈസ്, മൂന്ന് കട്ട പ്രോ പ്ലേയേഴ്സ് ആണ്. അപ്പം ഞാൻ മാത്രം നമ്മുടെ ആദവനെ ഇട്ട് ന്യൂബായുണ്ട്, ജസ്റ്റ് ആദവനെ ഇട്ട് തന്നെ കളിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു മാച്ച് ഫുള്ളായിട്ടൊന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യില്ലേ, നിങ്ങളിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കിതൊക്കെ എല്ലിയുടെ ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാച്ചിലേക്ക് വരുവാണെങ്കിൽ, ഒരു എനിമി ആണെങ്കിൽ തന്നെ അടിച്ച് നൈസായിട്ട് നോക്കാക്കി ഇട്ടേക്കാണ്. അവനത് കില്ല് ചെയ്യുന്നതും ഇല്ല, അവനെന്തു അടി സ്കോപ്പ് ചെയ്ത് വെച്ച് എന്തോ പരിപാടിയിലാണ്. അപ്പോൾ കഴിച്ച് പെട്ടെന്ന് തന്നെ ഒരു അടി അടിച്ചിട്ട് അവൻ ഓടുവാണ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് എന്തായാലും അവന്മാരെ അടിച്ചു കിട്ടണം. അപ്പോൾ നമ്മുടെ സ്റ്റോണറും ഉണ്ട്, ഹാർലോയും ജീവനോടും ഉണ്ട്. അപ്പം നമ്മുടെ ഹിറ്റ്മാനെ അവന്മാരടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാർലോ നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവന്മാരാണെങ്കിൽ നൈസായിട്ട് ഇരുന്നിരുന്നൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും. അപ്പോൾ അവന്മാർ മലയാളീസ് ഒന്നും അല്ല, മലയാളീസ് തിരിച്ചറിയാനായിട്ട് അവന്മാർ മലയാളീസ് അല്ല. അപ്പോൾ എന്തായാലും ഈ ഇരുന്നിരുന്ന് കാണിച്ചപ്പോൾ മനസ്സിലായി, നല്ല രീതിക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പം ജസ്റ്റ് ഫ്രണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ ഒന്നും നോക്കിയില്ല, അവന്മാരെ അടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോണറിൻ്റെ ഒരു കിടുക്കാച്ചി ഹെഡ് ഷോട്ട് ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. കറക്റ്റ് ടൈമിൽ നമ്മുടെ ഹാർലോയ്ക്ക് സ്പെക്ക് പോയി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുവാണെങ്കിൽ, ഫസ്റ്റ് റൗണ്ട് ഞങ്ങൾ എടുത്തു, ഇനിയിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഞങ്ങൾ എടുക്കുമെന്ന് നിങ്ങൾ ജസ്റ്റ് കാണുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു റൗണ്ട് MP5 എടുത്തിട്ടുണ്ട്, അത്യാവശ്യം റേഞ്ചും ഉണ്ട്. സാധാരണ ഇങ്ങനെയൊക്കെ നല്ല രീതിക്ക് നല്ല പ്ലെയേഴ്സൊക്കെ നമ്മുടെ കൂടെ വരുമ്പം നമ്മുടെ മാത്രം അങ്ങ് റേഞ്ച് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് ഫുള്ള് പോയിട്ടില്ല. അപ്പോൾ കട്ടയ്ക്ക് നല്ല റേഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഒരു മോഡൽ എടുക്കണമെന്നുണ്ട്, അതിനുള്ള പൈസയൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഒരു വൈഫേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത്രയും നാളും നമ്മുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്താണ് കളിക്കുന്നത് തന്നെ. അപ്പോൾ നല്ല രീതിക്ക് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും, മിക്കപ്പോഴും ഒരു പാതിയൊക്കെ ആകുമ്പോഴത്തേന് റേഞ്ചൊക്കെ പോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റോണർ ഇവിടെ നോക്കാണ്. നമ്മൾ ജീവൻ പണയം വെച്ച് നമ്മുടെ ഗ്ലൂ വാൾ പോലും ഇല്ല, ഓടി ചെന്ന് നമ്മുടെ ചെറുക്കനെ അങ്ങോട്ട് റിവൈവ് ചെയ്തു. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ജീവനോട്. അപ്പോൾ ഇപ്പം നമ്മുടെ സ്റ്റോണറിനെ നൈസായിട്ട് റിവൈവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ എനിമീസ് ആണെങ്കിൽ മൂന്ന് പേരോട് ഉണ്ട്. അവനാന്ന് ലോങ് നിന്ന് എന്നെ അടിച്ചിട്ട് ഗൈസ് ഹെഡ് ഷോട്ടാണെന്ന് തോന്നുന്നു, പെട്ടെന്ന് തന്നെ ഞാൻ ഡൗണായി. അപ്പോൾ ഗൈസ്, എഴുന്നേറ്റ പാടെ വീണ്ടും അവൻ അടിച്ച് ഡൗൺ ആക്കി. അപ്പോൾ തന്നെ അവൻ കില്ലും ഫിഷ് ചെയ്തു. അപ്പോൾ ഡെസേർട്ടുകൾ വെച്ചാണ് അവൻ അടിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റോണറിനെ അവന്മാർ ബാക്കി കൂടെ നൈസായിട്ട് അടിച്ച് കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ്, അവരാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞപ്പം നൈസായിട്ട് ഇമോട്ടൊക്കെ കാണിച്ച് വെറുപ്പിക്കുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഈ ഒരു റൗണ്ട് എങ്ങനെ പോയാലും അടിച്ചിടണം ആ ഒരു മൈൻഡിൽ തന്നെ ഞാൻ കളിക്കാൻ ചെന്ന്. അപ്പോൾ എന്തായാലും അവൻ ഇമോട്ടൊക്കെ കാണിച്ചാണ്, എനിക്കന്ന് കില്ലും കിട്ടിയില്ല, ആദവും ഇട്ട് ഷോ കാണിക്കാൻ നോക്കിയതാണ്. വലിയ നൂബ് പ്രാങ്ക് ആ ഒരു മൈൻഡിൽ ചെന്നെയാണ്. പക്ഷെ അവന്മാരാണെങ്കിൽ അടിച്ച് തൂഫാനാക്കി വിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ച് എങ്ങനെ പോയാലും അവന്മാരെ അടിച്ച് ഞാൻ ഫിനിഷ് ചെയ്യും. ആ ഒരു വാശിക്ക് കളിച്ചാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ മാത്രം സീറോ കില്ല്, നമ്മുടെ ടീംമേറ്റ്സൊക്കെ കില്ലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് ഹിറ്റ്മാനാന്ന് തോന്നുന്നു, ആരെ അടിച്ച് നോക്കാക്കി ഇട്ടേപ്പോണ്ട്. അപ്പോൾ ഗൈസ്, പെട്ടെന്ന് നമ്മുടെ ഹിറ്റ്മാൻ നോക്കായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ഹിറ്റ്മാനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഓടിച്ചു തന്നെയാണ്. കയ്യിലാന്നെ ഗ്ലൂ വാളും ഇല്ല, ഒരു MP5 ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് ഒരു തന്നെയോടെ ഹിറ്റ്മാനെ അടിച്ചിട്ടവനെ നൈസായിട്ട് നോക്കാക്കിയിട്ട് ഹിറ്റ്മാനെ റിവൈവ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഞാൻ MP5 വെച്ച് ലോങ്ങുന്ന ഒരാളെ നൈസായിട്ട് ഡ്രാഗ് ചെയ്തു, ഹെഡ് ഷോട്ട് കയറി, ആ ഒരു കില്ല് അപ്പോൾ തന്നെ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റോണറിനെ ഒരുത്തനാണ് അടിച്ച് കില്ല് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടുപേരോടെ ഉള്ളൂ എനിമീസിൻ്റെ ടീമിൽ. അപ്പോൾ അവന്മാരോടെ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ സെറ്റായിരുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടിൽ ഒരുത്തൻ ചാടി പോകുന്നുണ്ട്, അവൻ എന്നെ സ്പോട്ട് ചെയ്തു, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കുറച്ച് ഹെഡ് ഷോട്ട് കയറി. അപ്പോൾ വേറൊരുത്തനോട് എന്നെ നേർക്ക് വന്നു, ഒന്നും നോക്കിയില്ല, അവനും ഡ്രാഗ് ചെയ്ത് കൊടുത്തു, ഹെഡ് ഷോട്ട് കൊടുത്ത് അവിടെ മാറ്റിക്കിടത്തി. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ ഒറ്റൊരുത്തനോടേ ഉള്ളൂ, അവനാന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിപ്പോൾ ഉണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, MP5 വെച്ച് വീണ്ടും ഡ്രാഗ് ചെയ്തു, ഹെഡ് ഷോട്ട് കയറി, ആ ഒരു കില്ല് അപ്പോൾ തന്നെ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ്, അങ്ങനെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് അങ്ങനെ ഞങ്ങൾ വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ 2-1 എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു മാച്ച് ഒന്നും നോക്കുന്നില്ല, അത്യാവശ്യം വേണ്ട വെസ്റ്റ് ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് കയറി. അപ്പോൾ MP5 വെച്ച് ഒന്ന് ഡ്രാഗ് ചെയ്തു, ഒരു 110 ഹെഡ് കയറി. അപ്പോൾ അത്യാവശ്യം ഡാമേജ് കയറിയത് കൊണ്ട് തന്നെ ഞാൻ കയറി ചെന്നു. അവന്മാരാന്ന് ബോംബൊക്കെ നൈസായിട്ട് വാരി എറിഞ്ഞ് ഞാൻ ഗ്ലൂ വാൾ ഇട്ട് കവർ ചെയ്ത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹിറ്റ്മാനെ അവന്മാരടിച്ച് കില്ല് ഫിനിഷ് ചെയ്തു. ആ ഒരുത്തനെ ഞാനും അടിച്ച് നോക്കാക്കിയിട്ട് ഗൈസ്. അപ്പോൾ അവനെ കില്ല് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കയറി ചെന്നപ്പോഴത്തേനും ബാക്കിൽ നിന്ന് നല്ല രീതിക്ക് അടി വന്നു, എന്നെ അടിച്ച് നോക്കാക്കി. നമ്മുടെ ടീംമേറ്റ് ഉള്ളതുകൊണ്ട് അവനെ അടിച്ചിട്ട് അപ്പോൾ തന്നെ കില്ല് ഫിനിഷ് ചെയ്തു. നമ്മുടെ സ്റ്റോണർ ആണെങ്കിൽ പെട്ടെന്ന് വൂക്കോങ്ങിനെയൊക്കെ ഇട്ട് മാസ് കാണിച്ച് ആ ഒരു കില്ലും ഫിനിഷ് ചെയ്ത് നൈസായിട്ട് ഈ ഒരു മാച്ച് വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു 3-1 എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു റൗണ്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ MP5 എന്തായാലും മാറ്റുന്നില്ല, M10 നൈസായിട്ട് മാറ്റിയാലോ എന്ന് വിചാരിച്ചിരുന്നിട്ട്
നമ്മുടെ M8 UB എടുത്തു ഗൈസ്. അപ്പം അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഗ്ലൂവാൾ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറ്റിയിട്ട് മണ്ടത്തരമാണ് ഗൈസ് ഈ ഒരു റൗണ്ട്. ഗ്ലൂവാൾ കിട്ടിയില്ല ഗൈസ്, അപ്പം ഗ്ലൂവാൾ എടുക്കാൻ പറ്റിയില്ല. അറിയാതെ ഈ ഒരു ഗണ്ണ് മേടിച്ച്, അപ്പോൾ എന്തായാലും ലോങ്ങിൽ നിന്ന് ഫൈറ്റ് ചെയ്യാം. ഷോർട്ട് റേഞ്ച് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൂ ഇടാൻ കയ്യിൽ ഗ്ലൂവാളില്ല. അപ്പം ലോങ്ങിൽ നിന്ന് ഒരുത്തിനാന്ന് 120 ഡാമേജ് ഒക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ കയറി ചെന്നു ഗൈസ്. അപ്പം ഒരുവിധം മിഡ് റേഞ്ചിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചു, റൈറ്റ് സൈഡ് പിടിച്ചു. അപ്പോൾ അവന്മാരാന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു ടീമേറ്റ് നോക്കായി. പെട്ടെന്നാണെങ്കിൽ ഒരുത്തൻ ഫ്രണ്ടിലേക്ക് ചാടി വന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാൻ നോക്കി, കയറിയില്ല. പിന്നെ ഒന്ന് ജസ്റ്റ് MP5 വെച്ച് ഒരു ഹെഡ് ഷോട്ടൊക്കെ കൊടുത്ത് നൈസായിട്ട് അവർ കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ മെഡിക്കറ്റൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഗൈസ് ഇനി നമ്മുടെ സ്റ്റോണറോടെ ഉള്ളൂ നമുക്കൊരു സപ്പോർട്ടിനായിട്ട്. അപ്പോൾ നമ്മുടെ ഹിറ്റ്മാനും അതുപോലെ തന്നെ ഹാർലോയും നൈസായിട്ട് നോക്കായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അവന്മാരാണെങ്കിൽ നമ്മുടെ സ്റ്റോണറിനെ അടിച്ച് നോക്കാക്കി, ആ ഒരു കില്ല് അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്തു. ഇപ്പോൾ 1v3 എന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ്. പെട്ടെന്ന് ഒരു എനിമിയെ ഫ്രണ്ടിൽ കണ്ടു, ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഈ ഒരു MP5 വെച്ച് ഡ്രാഗ് ചെയ്തു, ഹെഡ് ഷോട്ട് കയറി നോക്കാക്കി അവിടെ കിടത്തി. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ഒരുത്തനോട് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവനാണ് എനിക്കും നല്ല രീതിക്ക് ഡാമേജ് വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് മെഡിക്കിറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. മെഡിക്കിറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ, അവന്മാർ നൈസായിട്ട് ബോംബ് വാരി എറിഞ്ഞ്, അപ്പോൾ തന്നെ അവന്മാർ കൊന്നു ഗൈസ്. അപ്പോൾ ആ റൗണ്ട് ഞങ്ങൾ ഡിഫീറ്റായി. അപ്പോൾ ഗൈസ് ഇനി ഒറ്റ റൗണ്ടിലൂടെ പിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരെ ബൂയാണ്. അപ്പോൾ ഗൈസ് എന്തായാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു, MP5 എടുത്തു. അപ്പോൾ ഇത്ര അടിപൊളിയായിട്ട് ഹെഡ് കയറുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ട് ഒന്നും നോക്കിയില്ല, MP5 എടുത്തു. അപ്പോൾ ആവശ്യമുള്ള വെസ്റ്റ് ഹെൽമെറ്റ് എല്ലാം എടുത്തു. അപ്പോൾ ഗൈസ് നമ്മുടെ ടീംമേറ്റും ആണെങ്കിൽ നല്ല രീതിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, അവന്മാരെ അടിച്ച് കില്ലൊക്കെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റൗണ്ടോടെ ജയിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആദമിനെയാണ് ഗൈസ് ഞാൻ ഇട്ടേക്കുന്നത്, അത് മനസ്സിലാക്കണം. അപ്പോൾ ക്യാരക്ടർ സ്കില്ലൊന്നും ഇല്ല, അപ്പോൾ നല്ല രീതിക്ക് കുറേ മൈനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സീനില്ല, ആദവണ്ണൻ ഉയിര് ആ ഒരു നേരെ കയറി ചെല്ലുകയാണ്, ആ ഒരു മൈൻഡിൽ അങ്ങോട്ട് നേരെ കയറി ചെല്ലുകയാണ്. അപ്പോൾ എന്തായാലും MP5 ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലാന്ന് ഒരു എനിമി കണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അത്യാവശ്യം ഹെഡ് കയറി, ആകെ ഉണ്ടായിരുന്ന ഗ്ലൂ വാൾ അവിടെ ഇട്ട്. അപ്പോൾ ആ ഒരു കില്ല് ആരും നമ്മുടെ ടീമേറ്റുള്ള ആരോ കുമ്മനടിച്ചു ഗൈസ്, നമ്മുടെ ഹാർലോ വന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഫോട്ടോ കുഴപ്പമില്ല, നമ്മുടെ ടീംമേറ്റ് ഇല്ല. അപ്പോൾ ലോങ്ങിൽ നിന്ന് ഒരുത്തിനെ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു, നോക്കാക്കി ഇട്ടു. അപ്പോൾ ഗൈസ് ആ ഒരു കില്ല് അവർ റിവൈവ് ചെയ്തു ഗൈസ്, ആ ഒരു കില്ല് എൻ്റെ പോയി. നമ്മുടെ ടീംമേറ്റ് കയറി ചെന്ന് ആ ഒരു കില്ല് അവരാരാണ്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി ആകെ ഒറ്റൊരുത്തനോടെ ഉള്ളൂ. ആ ഒരു കില്ല് വണ്ടാ പഠിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കി, അവനെ നമ്മുടെ ഹിറ്റ്മാൻ അടിച്ച് ഫിനിഷ് ചെയ്ത്, അങ്ങനെ ഈ ഒരു മാച്ച് പൂയ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്താ ഗൈസ്, എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ചെങ്കളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഗൈസ്, നമ്മുടെ മാസ്കൊക്കെ പറയുന്ന പോലെ ഇതിലും മികച്ച ഒരു വീഡിയോയിൽ കാണുന്നവരെ ബബൈ ഗൈസ്, ലവ് യു ഓൾ. അപ്പോൾ എന്താ നമ്മുടെ ഹിസ്റ്ററി നോക്കിയ ഹിസ്റ്ററി എത്ര ഹെഡ് ഷോട്ട് കയറിയിട്ടുണ്ട്, 5 ഹെഡ് ഷോട്ട്. ഓക്കെ ബൈ.